മരണത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ഭയത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, എന്റെ മകനെ നിനക്ക് സമാധാനം, എന്റെ മകളെ നിനക്ക് സമാധാനം, ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾക്ക് സമാധാനം. ഭയത്തെ അകറ്റി സമാധാനം നൽകി അവൻ അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. ഒരു പുതിയ മാസത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓരോ മാസവും കർത്താവ് ഒരു വാഗ്ദത്തം നൽകി നമുക്ക് ധൈര്യം പകരുന്നു, സന്തോഷിപ്പിക്കുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട്. ആ വാഗ്ദത്തമനുസരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആരാണോ ആ വാഗ്ദത്തം എനിക്കുള്ളതാണ് എന്ന് വിശ്വസിച്ച് അത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഈ മാസത്തിനായി കർത്താവ് എന്ത് വാഗ്ദത്തമാണ് കരുതിയിരിക്കുന്നത്? വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19 യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ക്രൂശിലേറ്റി അടക്കം ചെയ്തതിനു ശേഷം അവരെല്ലാവരും ഒരു വീട്ടിനുള്ളിൽ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാൻ തന്നെ ഭയം, ആൾക്കാരെ കാണാൻ ഭയം, പലതരത്തിലുള്ള ഭയം അവരെ പൊതിഞ്ഞിരുന്നു. അപ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. എന്റെ മക്കളെ, നിങ്ങൾക്ക് സമാധാനം എന്നവൻ പറഞ്ഞു. അവർ പ്രതീക്ഷിച്ചേയില്ല. യേശുക്രിസ്തുവിനെ വീണ്ടും ജീവനോടെ നമ്മൾ കാണുമെന്ന് അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കർത്താവ് തന്റെ ഉയർത്തെഴുന്നേപ്പിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും അതിനെക്കുറിച്ച് അവർക്കത്ര ബോധമുണ്ടായിരുന്നില്ല. ഇപ്പോൾ യേശു വന്ന് നിന്ന് സമാധാനമെന്ന് പറഞ്ഞ ഉടനെ ഭയമെല്ലാം അവരെ വിട്ടുപോയി. മനസ്സിനൊരു സമാധാനം, ഒരു വലിയ സന്തോഷം അനുഭവപ്പെട്ടു എന്നുള്ളത് നാം കാണുന്നു. ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിങ്ങളെ നേരിട്ട് സമീപിച്ച് പറയുകയാണ്, എന്റെ മകനെ നിനക്ക് സമാധാനം, എന്റെ മകളെ നിനക്ക് സമാധാനം, എന്റെ മക്കളെ നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടാതിരിപ്പിൻ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ഏതോ ഒരു ഭയം ഭയപ്പെടുത്തുന്ന ഒരു ചുറ്റുപാട് പുറമേ കാണിക്കുന്നില്ലെങ്കിലും മനസ്സിനുള്ളിൽ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് നിങ്ങൾ വല്ലാതെ പേടിക്കുന്നു. പുറമേ ആരെയും അത് കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നത് പോലെ, ധൈര്യമായി ഇരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിലൊരു പേടി വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് യേശു ക്രിസ്തു നിങ്ങളോട് ഭയപ്പെടാതിരിപ്പിൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം എന്ന് വാഗ്ദത്തം നൽകുന്നു. അപ്പോൾ ഭയത്തെ അകറ്റി സമാധാനം നിറച്ച് നമ്മെ അനുഗ്രഹിക്കാൻ യഹോവ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പേടിച്ചതുകൊണ്ടാണ് അവർ വാതിലടച്ച് അകത്തിരുന്നത്. ഈ ഭയമെന്ന് പറയുന്നത് വേദന ഉളവാക്കുന്നതാണെന്ന് 1 യോഹന്നാൻ 4:18 ബൈബിളിൽ നാം കാണുന്നുണ്ട്. മനസ്സിനൊരു ഭയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രയത്നങ്ങളുമെല്ലാം ബാധിക്കപ്പെടും. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ പ്രശ്നമുണ്ടാകും, ജോലി ചെയ്യുന്നവർക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. എപ്പോഴും ഭയം, ഭയം, ഭയം. ഈ ഭയമാണ് പലരുടെയും വിജയത്തിന് തടസ്സമാകുന്നത്, അനുഗ്രഹത്തിന് തടസ്സമാകുന്നത്, കുടുംബ ബന്ധങ്ങൾക്ക് തടസ്സമാകുന്നത്, സന്തോഷത്തിന് തടസ്സമാകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾക്ക് സമാധാനം, ഞാൻ ജീവിച്ചിരിപ്പില്ലേ, പിന്നെന്തിനു നിങ്ങൾ ഭയപ്പെടണം എന്ന് കർത്താവ് ചോദിക്കുന്നു. മരണത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ഭയത്തെ കീഴടക്കിയവൻ, ലോകത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, ആ ഭയമെല്ലാം അകറ്റി നിങ്ങളെ സമാധാനം കൊണ്ട് ഞാൻ നിറയ്ക്കും എന്ന് കർത്താവ് പറയുന്നു. ശരി, ശിഷ്യന്മാരെ യഹോവ കണ്ടപ്പോൾ ഏത് വിധത്തിലുള്ള ഭയമാണ് അവർ അനുഭവിച്ചിരുന്നത്? ഭയത്തിന്റെ കാര്യമെടുത്താൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ സമീപിച്ച സമയത്ത് 3 വിധത്തിലുള്ള ഭയമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഏതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം കാണും. കർത്താവ് നിങ്ങളെ സമീപിച്ച് ഇന്ന് തന്നെ ആ ഭയമെല്ലാം അകറ്റി സമാധാനം നൽകാൻ പോവുകയാണ്. 1 മനുഷ്യരെക്കുറിച്ചുള്ള ഭയം. യഹൂദന്മാരെ അവർക്ക് ഭയമായിരുന്നു എന്ന് ബൈബിളിൽ കാണുന്നുണ്ട്. യഹൂദന്മാർ മതത്തലവന്മാരാണ്, യേശുവിനെ കൊന്നവരാണ്, കുരിശിൽ കയറ്റിയവരാണ്. അതുകൊണ്ട് ആ മനുഷ്യർ നമ്മളെയും ഒരുപക്ഷെ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയം, വീട്ടിനകത്ത് തന്നെ വാതിലടച്ചിരുന്നു.
മനുഷ്യരെക്കുറിച്ചുള്ള ഭയം. ഈ മനുഷ്യരെക്കുറിച്ചുള്ള ഭയം കരയിപ്പിക്കുന്നതാണ് ഇന്ന് വേദപുസ്തകത്തിൽ കാണാം. ഇന്ന് ധാരാളം പേരുടെ ജീവിതത്തിൽ മനുഷ്യരെക്കുറിച്ചുള്ള ഭയമുണ്ട്. ഈ ഭയം കാരണം തന്നെ ധാരാളം പേർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അനുഗ്രഹം സ്വന്തമാക്കാൻ കഴിയുന്നില്ല, പല തടസ്സങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അറിയാം. പഠിത്തമൊക്കെ കഴിഞ്ഞ ഉടനെ എനിക്കൊരു നല്ല ജോലി കിട്ടാനായി പ്രാർത്ഥിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൾക്കൊരു ജോലി നൽകി. വീണ്ടും അവൾ സന്തോഷത്തോടെ വന്ന് കർത്താവ് പ്രാർത്ഥന കേട്ടു. എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ എന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞു. കുറെ മാസങ്ങൾ കഴിഞ്ഞ് അവള് വന്നു പറഞ്ഞു, ഈ ജോലി എനിക്ക് വേണ്ട, ഞാനിത് വിടാൻ പോവുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന, ജോലി വിടാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയുന്നല്ലോ മോളെ, എന്താണ് പ്രശ്നമെന്ന് പറ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ സുപ്പീരിയർ ആയിട്ട് ഒരു സഹോദരിയുണ്ട്. എന്നെ കാണുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല. എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നെ കൊണ്ട് തോരാതെ പണിയെടുപ്പിക്കും, യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയൊക്കെ ചെയ്യിപ്പിക്കും. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്, എങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ അപമാനിക്കും. എന്നെ കണ്ടാലേ അവർക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജോലിക്ക് പോകാൻ തന്നെ എനിക്ക് പേടിയാവുകയാണ്. ഇന്ന് എന്തു പറയുമോ എന്തോ, എന്നെ ചീത്ത പറഞ്ഞാലോ, കുറ്റം പറഞ്ഞാലോ, എന്നെ അപമാനിച്ചാൽ എന്തു ചെയ്യും? അവരെ ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് പോകുന്നത് തന്നെ ഭയന്ന് വിറച്ചുകൊണ്ടാണ്. എനിക്ക് ഈ ജോലി വേണ്ട. അപ്പോൾ ആ മകളോട് ഞാൻ സംസാരിച്ചു, വേദവചനത്തിൽ നിന്നുള്ള ചില ഉപദേശങ്ങൾ നൽകി. ഇതേപോലെ നീ പ്രാർത്ഥിക്കണം, യേശുക്രിസ്തു നിന്റെ കൂടെ വരുന്നുണ്ട്, നീ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നീ ഇത് വിശ്വസിക്ക്, എന്റെ കൂടെ അങ്ങ് വരുന്നത് കൊണ്ട് ഏത് പ്രശ്നത്തെയും ഞാൻ ഫേസ് ചെയ്യും, കർത്താവെ എനിക്ക് ധൈര്യം നൽകണേ എന്ന് പറഞ്ഞിട്ട് പോ എന്ന് ചില ഉപദേശങ്ങളൊക്കെ നൽകി പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി. വീണ്ടും ഒരു രണ്ടു മാസം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വന്നു. മുഖമൊക്കെ നല്ല പ്രസന്നമായിരുന്നു. എന്താ ഇപ്പൊ ജോലി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അങ്കിൾ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ കൂടെ പോകുന്ന ആ ഒരു ശീലമുണ്ടാക്കിയെടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, എന്റെ സുപ്പീരിയറായിട്ടിരുന്ന എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ അവരെ ട്രാൻസ്ഫർ അടിച്ചു. ഇപ്പോൾ ആ പദവിയിലേക്ക് എനിക്ക് പ്രമോഷൻ കിട്ടി, ഞാനാണ് ഇപ്പോൾ അവിടെ. അത്രയുള്ളൂ, കർത്താവ് എന്ത് ചെയ്തു എന്ന് കണ്ടില്ലേ? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ദുഷ്ടരായ മനുഷ്യർ, നിങ്ങൾ താമസിക്കുന്നിടത്ത്, ജോലി സ്ഥലത്ത്, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളോട് അസൂയോടുകൂടി കുറ്റം പറയുന്നവർ, നിങ്ങളെ ശല്യം ചെയ്യുന്നവർ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവർ, ഇവരെല്ലാവരും ഉണ്ടാകും. ശുശ്രൂഷയിൽ തന്നെയുണ്ട്, സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട്, പിന്നെ ലോകത്തിലുള്ളതിൽ എന്താ അതിശയം? അവരൊക്കെ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് ഈ ദുഷ്ടരായ മനുഷ്യർ, അസൂയാലുക്കളായ മനുഷ്യർ കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം അവർക്ക് അസൂയയാണ്. ഒരു കുടുംബക്കാർ എന്റെ അടുത്ത് വന്നിരുന്നു, എന്റെ മകളുടെ വിവാഹം തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എല്ലാം ഒത്തുവരും, അവസാനം അതെങ്ങനെയോ നിന്നു പോകുന്നു, പ്രാർത്ഥിക്കണം ബ്രദർ എന്ന് പറഞ്ഞു വന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ ഇഷ്ടമല്ലാത്ത ഒരു കുടുംബമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരു നല്ല കാര്യവും നടക്കാൻ അനുവദിക്കില്ല, ആ ചെറുക്കന്റെ വീട്ടുകാർ വന്ന് സമ്മതം പറഞ്ഞാലും ഇവര് മെനക്കെട്ട് അവിടെ പോകും, ഉള്ളതുമില്ലാത്തതുമെല്ലാം അവരോട് പറഞ്ഞ് ആ കല്യാണം അങ്ങ് മുടക്കും. ഇതുപോലെ അവര് വന്ന പല ആലോചനകളും മുടക്കി. അതുകൊണ്ട് ഇത്തരം ദുഷ്ടരായ മനുഷ്യരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്, ആ സ്ഥലത്ത് താമസിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. നിങ്ങളും ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു ചുറ്റുപാടിലായിരിക്കാം, ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ താമസ സ്ഥലത്തോ. ഞാൻ പറഞ്ഞു, മനുഷ്യർ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നു, കർത്താവ് പറയുന്നു, ഞാൻ ചെയ്യാൻ തീരുമാനിച്ച ഒന്നിനും തടസ്സം വരില്ല. കർത്താവ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അതിന് തടസ്സം നിൽക്കാൻ കഴിയുമോ? അവര് തടയുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമാണ്, ഇത് നല്ലതിനല്ല, അത് ഭാവിയിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് കർത്താവ് അനുവദിക്കാതെ ആ തടസ്സം വരില്ല. ആദ്യം നിങ്ങൾ അത് വിശ്വസിക്കണം. അവന്റെ അധികാരമാണ് എല്ലാത്തിനേക്കാളും വലുത്. അവൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു തടസ്സവും വരില്ല. അതുകൊണ്ട് ഈ മനുഷ്യരെ കണ്ട് ഭയപ്പെടരുത്. കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട്, മനുഷ്യരെന്നെ എന്ത് ചെയ്യും എന്ന് ധൈര്യമായി പറയാൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? അതുപോലെ പറഞ്ഞാൽ മതി. ഞാൻ കടന്നു വന്ന ശുശ്രൂഷാ പാതയിൽ, എന്റെ 45 വർഷത്തെ ശുശ്രൂഷാ പാതയിൽ എത്രയോ പേര് എനിക്കെതിരായി വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികളും എനിക്കെതിരെ നിന്നു, ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ഉണ്ടായിരുന്നു. ചില സംഘടനകൾ വന്നു, ചില ഉദ്യോഗസ്ഥരെനിക്കെതിരായി വന്നു. എന്റെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിന്ന് നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്തു നോക്കി. ഭയപ്പെടുന്ന വിധത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. പക്ഷേ കർത്താവ് ലജ്ജിക്കാൻ അനുവദിച്ചില്ല, തോൽക്കാൻ അനുവദിച്ചില്ല. ധൈര്യം തന്ന്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട് എന്ന് ധൈര്യം തന്ന്
ജയം നൽകി വഴി നയിച്ചു. നിങ്ങളുടെ ജീവിതത്തിലായാലും ഈ മനുഷ്യർ കാരണമുണ്ടാകുന്ന ഭയം യേശുവിന്റെ നാമത്തിൽ ഇന്നില്ലാതാകണം. ആ ദുഷ്ടരായ മനുഷ്യരെക്കാളും നിങ്ങളുടെ കൂടെയുള്ള യേശു വലിയവനാണ്. അവൻ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കി മുന്നേറിപ്പോകാൻ സാധിക്കും. കർത്താവിന്റെ കൂടെയുള്ളപ്പോൾ ഈ മനുഷ്യരനെ എന്ത് ചെയ്യാനാണെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഭയപ്പെടേണ്ടതില്ല, ആ ഭയം കർത്താവ് മാറ്റിത്തരും. രണ്ടാമതായി ഇവരുടെ ഉള്ളിൽ കാണപ്പെട്ട മറ്റൊരു ഭയം എന്താണെന്ന് വെച്ചാൽ മരണഭയം. കാരണം ഈ മതത്തലവന്മാരാണ് യേശുവിനെ കൊന്നത്. വ്യാജമായി പല കുറ്റങ്ങളും ചുമത്തി അന്യായമായി അക്രമങ്ങളും അനീതിയും ചെയ്ത് അവർ അധികാരികളുമായി സംസാരിച്ച് അവന് മരണശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അവനെ അന്യായമായിട്ടാണ് അവർ കൊന്നത്. നമ്മളെയും അവർ കൊന്നുകളയുമോ എന്നുള്ള മരണഭയം, ഇതാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. ഈ മരണഭയം എന്ന് പറയുന്നത് ചിലരുടെ മനസ്സിൽ എപ്പോഴും കാണും, ഒരു മരണഭയം. ഈ അസുഖം കാരണം ഞാൻ മരിച്ചു പോകുമോ, ഈ ബലഹീനത കാരണം ഞാൻ മരിച്ചു പോയാലോ, എന്റെ ഹൃദയത്തിനൊരു ചെറിയ വേദന, പെട്ടെന്ന് ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയാലോ. ഭയം, ശരീരത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, സീരിയസ് ആയി, അതുകൊണ്ട് ഇനി CT സ്കാനൊക്കെ എടുത്ത് നോക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയം വരും. അയ്യോ, മരണഭയം, ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം, ഇതാണ് ഏറ്റവും വലിയ ഒരു ഭയം, ഈ മരണഭയം എന്ന് പറയുന്നത്. അതുപോലെ ഒരു സഹോദരന് ഒരു വിചിത്രമായ ഭയമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിൽ കയറാൻ എനിക്ക് ഭയമാണ്. ബസ് അപകടത്തിൽപ്പെട്ട് ഞാൻ മരിച്ചു പോയാലോ എന്നുള്ള ഭയം. എനിക്ക് ബൈക്കുണ്ട്, എന്നാൽ ബൈക്കിൽ പോകാമെന്ന് വെച്ചാൽ ബൈക്ക് ആക്സിഡന്റ് ആകുമോ, മരിച്ചു പോയാലോ എന്നുള്ള ഭയം വരുന്നു. ശരി, ബൈക്കും വേണ്ട ബസ്സും വേണ്ട, നടന്നു പോകാം. ഓഫീസിലേക്ക് കുറച്ചു ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി വന്നിടിച്ച് മരിച്ചു പോയാലോ എന്നുള്ള ഒരു ഭയം തോന്നുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു ഭയമാണ് ഓരോ കാര്യങ്ങളും വിചാരിച്ച്. ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഈ ഫാൻ തലയിൽ വീണ് ഞാൻ മരിച്ചു പോയാലോ എന്നുള്ള ഒരു ഭയം തോന്നുന്നു. എന്ത് കണ്ടാലും എനിക്കൊരു ഭയം തോന്നുന്നു. ഇത് ആരോടെങ്കിലും പറഞ്ഞാലും എനിക്ക് ഭ്രാന്താണ് എന്ന് അവരൊക്കെ പറയും. അതുകൊണ്ട് പുറത്ത് പറയാനും എനിക്ക് ഭയമാണ്. എന്റെ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞാ നിങ്ങൾ എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടുന്നതാ എന്ന് പറഞ്ഞ് അവർ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിലേറ്റവും മോശം എന്താന്ന് വെച്ചാ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരിക്കും. എല്ലാ ലൈറ്റും ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും, വെറുതെ ഇങ്ങനെ ചാഞ്ഞിരിക്കും. വെളുപ്പാൻ കാലത്ത് വളരെ ടയേർഡായി ഞാൻ ഉറങ്ങിയാലേ ഉള്ളൂ. അതുകൊണ്ട് മാസങ്ങളായി ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ആ ഭയം എന്താ അങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവൻ പോയാലോ, അതാണ് എന്റെ ഭയം, ആ മരണഭയം. രാവും പകലുമെന്നില്ലാതെ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. എത്ര മോശമായ ഒരു കാര്യമാണല്ലേ. ഞാൻ അദ്ദേഹത്തോട് വേദവചനം പറഞ്ഞ് ധൈര്യം നൽകി. ആ ഭയത്തെ കൊണ്ടുവരുന്ന അശുദ്ധാത്മാവ് അതൊരു പിശാചിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ നശിക്കാനായി പ്രാർത്ഥിച്ച് കർത്താവ് സ്വാതന്ത്ര്യം നൽകിയ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം സന്തോഷകരമായി. ആ മരണഭയം ചിലരെ ഏതവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നറിയാമോ. മുൻപ് ഞാൻ ശ്രീലങ്കയിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോൾ അവിടെ ഒരു യോഗം നടക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരി ഈ മരണഭയം കാരണം ബുദ്ധിമുട്ടുകയാണ്. എപ്പോഴും ഭയം ഭയം ഭയം. അങ്ങനെ അവർ ഏതവസ്ഥയിലായെന്നോ, ഈ ഭയവും കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്ത് മരിച്ചേക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരി ഇവിടെ വന്നിട്ടുണ്ട്. അവളെ വിളിച്ച് സ്വാതന്ത്ര്യത്തിനായി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ മകൾ വന്ന് നിന്നു. അവൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. ആ മരണത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, ഭയം മാറി. അതിനുശേഷം അവൾ സന്തോഷത്തോടെ ഇപ്പോൾ കർത്താവിനെ കുറിച്ച് അറിയിക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാത്താനെ കണ്ടില്ലേ, ഒരാളുടെ ഉള്ളിൽ മരണഭയം കൊണ്ടുവന്ന് അയാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോരാടുകയാണ്. നിങ്ങളുടെ ഉള്ളിലും മരണഭയം കാണും. ചിലരെ ആ മരണഭയം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് യേശു സ്വാതന്ത്ര്യം നൽകാൻ പോവുകയാണ്. അതുപോലെ വേദപുസ്തകത്തിൽ എബ്രായർ 2:14-15 വചനങ്ങൾ വായിച്ചു നോക്കൂ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും കുരിശിൽ അവൻ മരണത്തെ രുചിച്ചു നോക്കി. എന്തിന്? നമ്മുടെ പാപം, നമ്മുടെ വ്യാധി, ശാപം, പ്രശ്നങ്ങൾ, നിന്ദ, അപമാനം, എല്ലാ കഷ്ടപ്പാടുകളെയും കുരിശിൽ ചുമന്ന് അവൻ മരണത്തെ രുചിക്കുകയായിരുന്നു. മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റു. അവനാണ് മരണത്തെ ജയിച്ചവൻ. എങ്ങനെ?
മരണത്തിന് അധികാരിയായിരിക്കുന്ന പിശാജ് എന്നവനെ അവൻ തോൽപ്പിച്ചു, അവന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു. അതിനാൽ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആ മരണത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ശിഷ്യന്മാർ അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ശക്തി പ്രാപിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ദർശിച്ച ശേഷം മരണത്തെക്കുറിച്ച് ഭയപ്പെട്ടതേയില്ല. അതുപോലെ സ്തേവാൻ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നപ്പോഴും അയ്യോ അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചില്ല. സന്തോഷത്തോടെ, മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാതെ, സന്തോഷത്തോടുകൂടെ ഞാൻ യേശുവിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പ്രവചിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മരണത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. പത്രോസിനെ ഹെരോദ് കൊല്ലാൻ പോവുകയാണ്, ജയിലിലിട്ടിരിക്കുകയാണ്. നാളെ രാവിലെ അദ്ദേഹം കൊല്ലപ്പെടേണ്ടതാണ്. രാത്രി എന്തു ചെയ്തു? സമാധാനമായി ഉറങ്ങി. പത്രോസെ, നാളെ നിന്നെ കൊല്ലാൻ പോവുകയാണ്, രാജാവ് കൽപ്പിച്ചു കഴിഞ്ഞു, നിന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്. മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല, മരിച്ചാൽ യേശുവിന്റെ കൂടെ പരലോകത്തിലുണ്ടാകും. അവൻ എന്നെ രക്ഷിച്ചാൽ അവനു വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യും, അത്രയുള്ളൂ. മരണത്തെക്കുറിച്ചുള്ള ഭയമില്ല. പിശാച് മരണത്തെ കാണിച്ച് ഭയപ്പെടുത്തിയതിനെല്ലാം തന്നെ യേശു ഒരറുതി വരുത്തി. അതാണ് പൗൽ പറയുന്നത്, ഹേയ് മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേയ് മരണമേ നിന്റെ ജയം എവിടെ? മരണത്തെ ജയിച്ച യേശു എന്റെ കൂടെ ഉണ്ടെന്ന് ധൈര്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്കും പറയും, മരണഭയത്തെ കൊണ്ടുവരുന്ന പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. രാത്രിയിലെ ഉറക്കം കെടുത്തി മരണഭയത്തെ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടനായ സാത്താനെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു നോക്കൂ. ഉയർത്തെഴുന്നേറ്റ് യേശു, മരണത്തെ ജയിച്ച യേശു എന്നോടൊപ്പമുണ്ട്, അവൻ എന്റെ ഉള്ളിലുണ്ട്, അവൻ സാത്താനെ നിന്നെ ജയിച്ചവനാണ്. ധൈര്യത്തോടെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കൂ, മരണഭയം വിട്ടൊഴിഞ്ഞു പോകും, മരണഭയത്തെ കൊണ്ടുവരുന്ന പിശാച് ഓടിപ്പോകും. തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമായ മാറ്റം ഇന്ന് തന്നെ കാണാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മരണഭയമുണ്ടെങ്കിൽ നിങ്ങളും ഉടനെ പേടിക്കരുത്, വിളിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. മരണത്തെ ജയിച്ച യേശു നമ്മുടെ കൂടെയുണ്ട്, അവൻ കുരിശിൽ സാത്താനെ ജയിച്ചവനാണ്, മരണത്തിന്റെ അധികാരിയായ സാത്താന്റെ തല ചവിട്ടി അരച്ച് ജയിച്ചവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളുടെ കുടുംബത്തിനൊരു നല്ല സ്വാതന്ത്ര്യമുണ്ടാകും. എന്തിനാണ് ഭയപ്പെടുന്നത്? ധൈര്യമായിരിക്കുവിൻ, ജീവനുള്ള യേശു നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഇവർ മരണഭയത്തിലായിരുന്നു, അതിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യം നൽകി. മൂന്നാമതായി അവർക്കുണ്ടായിരുന്ന ഭയം എന്തായിരുന്നെന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം. അതായത് യേശുക്രിസ്തു അവരെ വിളിച്ചപ്പോൾ ചിലർ മുക്കുവന്മാരായിരുന്നു, ചിലർ കൂലിപ്പണിക്കാരായിരുന്നു. കർത്താവ് വിളിച്ചു, എന്നെ പിന്തുടർന്ന് വരുവിൻ. എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ യേശുവിനെ പിന്തുടർന്നു, ജോലി ഉപേക്ഷിച്ചു, കുടുംബത്തെ ഉപേക്ഷിച്ചു. ഇനി എല്ലാം യേശു നോക്കിക്കൊള്ളും. മൂന്നര വർഷക്കാലം അവരുടെ ആഹാരവും ഉടുതുണിയും എല്ലാ കാര്യവും യേശു നോക്കി. ഇപ്പോൾ യേശു മരിച്ചുപോയി, അവനെ അടക്കം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആഹാരത്തിന് എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യും? യേശു ഉണ്ടായിരുന്നപ്പോൾ അവനെല്ലാം നോക്കി. ഇനി നാളത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയാൽ അവർ നമ്മെ സ്വീകരിക്കുമോ? നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് പോയതല്ലേ, എന്നിട്ട് എന്തായി? നിങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയോ എന്ന് അവർ ചോദിക്കില്ലേ? ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? സമ്പാദിക്കാൻ പറ്റുമോ? നമ്മുടെ ഭാവി എന്താകും? മൂന്നര വർഷമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. നീ എന്താണ് ചെയ്യുക? അതുകൊണ്ടാണ് ശിഷ്യന്മാരിൽ ചിലർ മീൻ പിടിക്കാൻ പോയത്. ജീവിച്ചു പോകണ്ടേ? വല്ലതും കഴിക്കണ്ടേ? ഭാവിയെക്കുറിച്ചോർത്ത് മീൻ പിടിക്കാൻ പോയി എന്ന് നാം ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇനി എന്ത് ചെയ്യും? ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ടോ? നാളെ എന്ത് ചെയ്യും? ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? സ്ഥിരമായിട്ടൊരു ജോലിയില്ല, സ്ഥിരമായിട്ടൊരു വരുമാനമില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, വാടക വീട്ടിലാണ് ഇത്രയും കാലം തള്ളി നീക്കിയത്, ഇനി എങ്ങനെ ജീവിക്കും? നാട്ടിൽ നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക മാറ്റങ്ങളുണ്ടാകുന്നു, പണമില്ല, പഠിക്കാൻ പറ്റില്ല, പണമില്ലാതെ ജോലിയും കിട്ടില്ല, പണമില്ലാതെ പ്രൊമോഷനും തരുന്നില്ല, എല്ലാത്തിനും കൈക്കൂലി, അഴിമതി, അന്യായങ്ങൾ, അക്രമങ്ങൾ, അനീതി, പാപങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയം. ഇന്ന് ധാരാളം യുവജനങ്ങൾക്ക് ആ ഭയമുണ്ട്, അതിനെക്കുറിച്ച് ഓർത്താൽ തന്നെ ഒരു ഭയം. ഇതുപോലെ നിങ്ങൾ ഭയന്നുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് എവിടെയാണ് പഠിപ്പിക്കുക, എന്താണ് പഠിപ്പിക്കുക, അതിനുള്ള സൗകര്യം നമുക്കുണ്ടോ? എല്ലാത്തിനും പണം വേണമല്ലോ. എൻട്രൻസ് എക്സാം എഴുതാൻ, അതിന്റെ കോഴ്സ് പഠിക്കാനായി ലക്ഷക്കണക്കിന് പണം കൊടുക്കേണ്ടി വരുന്നല്ലോ. അപ്പോൾ ഭാവി എങ്ങനെയുണ്ടാകും? ഒരു വലിയ ഭയം. ഈ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നില്ലേ? എന്ത് ചെയ്യുമെന്നുള്ള ഭയം. കർത്താവ് പറയുന്നു, ഞാനുണ്ട് നിന്റെ കൂടെ. വർത്തമാനകാലം, ഭാവികാലം, എല്ലാ കാലത്തെയും കൈക്കുള്ളിൽ വെച്ചിരിക്കുന്ന ദൈവമാണവൻ. വഴിയില്ലാത്തയിടത്ത് അവന് വഴി തുറക്കാൻ കഴിയും. ഇല്ലാത്തയൊന്ന് സൃഷ്ടിച്ചെടുക്കാൻ അവന് കഴിയും. അവൻ സകല അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരു ദൈവമാണ്.
ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഭയന്ന് വിഷമിച്ച് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കയിലാണോ? നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലാണോ? ഭാവി അവന്റെ കൈകളിലാണുള്ളത്. അവൻ വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന്. മുൻപ് ഞാൻ ആസ്ട്രേലിയയിലേക്ക് ഒരു ശുശ്രൂഷയ്ക്കായി പോയിരുന്നു. ആ സമയത്ത് അവിടെ ഒരു സുഹൃത്തുമായി ഞാൻ പരിചയത്തിലായി. അദ്ദേഹം തെക്കൻ കൊറിയയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നല്ലവണ്ണം അധ്വാനിച്ച് പഠിച്ച് വലിയ ആളാകണം, നല്ലൊരു ജോലി ചെയ്ത് ഉയർന്ന സ്ഥിതിയിലെത്തണം, അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം. അതിനുവേണ്ടി രാവും പകലും പ്രയത്നിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ നല്ല ഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു, യേശുവിനെ വിശ്വസിച്ചവരായിരുന്നു. മോനെ ചർച്ചിലേക്ക് വാ, യേശുവിനെ മുറുകെ പിടിച്ചാൽ മതി, അവൻ നിന്നെ അനുഗ്രഹിക്കും. അതൊന്നുമില്ല, ദൈവവിശ്വാസമില്ല, നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് മുന്നേറാം, എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ വലിയ ആളാകും, എന്റെ ഭാവി എന്റെ അധ്വാനത്തിലും എന്റെ കഴിവിലുമാണ് ഉള്ളത്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ എത്രയോ പറഞ്ഞു നോക്കി, പക്ഷേ കേട്ടില്ല. പക്ഷേ നല്ലവണ്ണം പഠിച്ച് അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടിയോ? വലിയ ഡിഗ്രിയൊക്കെ പഠിച്ച് ധാരാളം സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിച്ചു. ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു ആ പഠിത്തത്തിലൊക്കെ. അവനെന്തായിരുന്നു ആഗ്രഹമെന്നോ? ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യണം. അതായത് ആ രാജ്യത്തിനോടൊരു അട്രാക്ഷൻ. പലർക്കും അമേരിക്കയോടൊരു അട്രാക്ഷൻ ഇല്ലേ, ഇംഗ്ലണ്ട്? അതുപോലെ ഇയാൾക്ക് ഓസ്ട്രേലിയയോട് അട്രാക്ഷൻ. അതുകൊണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പൈസയുമായി ഓസ്ട്രേലിയയിലെത്തി. അവിടെ വീടൊക്കെ എടുത്തിട്ട് ജോലിക്ക് ശ്രമിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, ഞാൻ പഠിത്തത്തിൽ ഒന്നാമനായിരുന്നു, സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്കുണ്ട്. ഒരുപാട് കമ്പനികളിൽ ജോലിക്ക് ശ്രമിച്ചു നോക്കി. ഇന്റർവ്യൂവിന് പോയി. എല്ലാവരും എന്താ പറഞ്ഞതെന്നോ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഞങ്ങളുടെ അടുത്തില്ല. നീ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, നല്ല കഴിവുള്ളയാളാണ്, അതിനനുസരിച്ചുള്ള ജോലി ഞങ്ങളുടെ അടുത്തില്ലെന്ന്. എല്ലാവരും കൈയൊഴിഞ്ഞു, ജോലി കിട്ടിയില്ല. കുറേ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. കയ്യിൽ കൊണ്ടുപോയിരുന്ന പണമെല്ലാം ചെലവാക്കി കഴിഞ്ഞിരുന്നു. ഇനി പൈസയും ബാക്കിയില്ല. അതുകൊണ്ട് വാടക കൊടുക്കാനും വഴിയില്ല, ആഹാരത്തിനും വഴിയില്ല, ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ഭാവി ശൂന്യമായി പോയ പോലെയായി. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചതാണ്. ഞാൻ നല്ലവണ്ണം അധ്വാനിച്ച് പഠിച്ച് വലിയ ആളായി മുന്നേറണം, എന്നിട്ടെനിക്കൊരു ജോലി പോലും കിട്ടിയില്ല. ആകപ്പാടെ ദുഃഖമായി. എത്രയോ പ്രയത്നിച്ചിട്ടും എല്ലാം തോൽവി. ഇപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം. കാശെല്ലാം തീർന്നു പോകുന്നു, എന്നാ പിന്നെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് വെച്ചാൽ അതിനും അവന്റെ മനസ്സനുവദിക്കുന്നില്ല. അവിടെ പോയാൽ എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപമാനമായി പോകുമല്ലോ. എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല ഉയർന്ന നിലയിലാണിപ്പോൾ, നല്ലവണ്ണം സമ്പാദിക്കുന്നുണ്ട്. ഞാൻ ഒന്നുമില്ലാതെ പോയി നിന്നാൽ അപമാനമല്ലേ? അതിനേക്കാളും മരിക്കുന്നതാണ് ഭേദം എന്ന് തോന്നി. അവന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയില്ലാത്ത സ്ഥിതിയിലായ ഉടനെ ആത്മഹത്യ ചെയ്ത് മരിക്കണം. പലരും ഇങ്ങനെയാണ്, എല്ലാത്തിനും ഒരു തെറ്റായ തീരുമാനമെടുക്കും. പരീക്ഷയിൽ തോറ്റാൽ ആത്മഹത്യ ചെയ്യണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഉടനെ ആത്മഹത്യ ചെയ്യണം, ഒരു വഴി തുറന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അത് പിശാചാണ്. നിങ്ങൾക്ക് അനുഗ്രഹം നിറഞ്ഞ ഒരു ഭാവി കർത്താവ് കരുതിയിട്ടുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി. ഉയർത്തെഴുന്നേറ്റിയ ഒരു യഹോവയുണ്ട്, നിങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമുണ്ട്. ഈ ബ്രദറിനത് മനസ്സിലായില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം നൈരാശ്യത്തോടെ ആത്മഹത്യ ചെയ്ത് മരിക്കാൻ തന്നെ തീരുമാനിച്ചു. ട്രെയിനിന് മുന്നിൽ ചാടണം, അല്ലെങ്കിൽ കടലിൽ ചാടി മരിക്കണമെന്ന് പറഞ്ഞ് ഒരു നൈരാശ്യത്തോടുകൂടി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇതാണ് അവസാന ദിവസം എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ആ റോഡ് സൈഡിലായിട്ട് ഒരു സഭ, ഒരു ചർച്ചുണ്ടായിരുന്നു. ആ ചർച്ചിന്റെ വാതിൽ തുറന്നിരിക്കുകയായിരുന്നു. അയാൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേവാലയം തുറന്നു കിടക്കുകയാണ്. അവിടെ ആൾക്കാരാരുമില്ല, ആരാധനയുടെ സമയവുമല്ല. പക്ഷേ ദേവാലയം മാത്രം തുറന്നു കിടക്കുകയാണ്. ആർക്കു വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞാണത്. അകത്ത് ഒരു കുരിശും കാണുന്നുണ്ട്. അയാൾ തിരിഞ്ഞു നോക്കിയ ഉടനെ അയാളുടെ മനസ്സിലൊരു ചിന്ത. തന്റെ അമ്മ, അമ്മ പ്രാർത്ഥിക്കുന്ന ആളാണ്, യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, ചർച്ചിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചതാണ്, എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. യേശുവിനെ നിന്നെ സഹായിക്കാൻ കഴിയൂ, നീ എന്തൊക്കെ പ്രയത്നിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞതാണ്. ആ വാക്കുകളൊക്കെ അവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. അമ്മ പറഞ്ഞതാണല്ലോ, യേശു ക്രിസ്തു, അവൻ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന്. എനിക്കെല്ലാം പരാജയമായില്ലേ, നിരാശനായി പോയി. ഏതായാലും അവസാനമായി യേശുവിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ആ ദേവാലയത്തിലേക്ക് പോയി. ആരുമില്ല, അവിടെ പോയി മുട്ടുകുത്തി നിന്നു മൗനമായിട്ട്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, യേശുവേ, അങ്ങാണ് അനുഗ്രഹിക്കുന്ന ദൈവം, അങ്ങാണ് ജീവിതത്തെ അനുഗ്രഹിച്ച് വിജയം നൽകുന്നത് എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞ യേശുവേ,
എന്നെ സഹായിക്കണേ. ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കാമോ എന്നയാൾ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സാന്നിധ്യം അവനെ തൊട്ടു. അവനൊന്നും അറിയാതെ ഏങ്ങി ഏങ്ങി കരഞ്ഞു. കർത്താവിനോട് തന്റെ മനസ്സു തുറന്നു പറഞ്ഞു, എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു. എനിക്കൊരു നല്ല ഭാവിയില്ല. എല്ലാം അവസാനിച്ചു. ഇനി മരിച്ചേക്കാം എന്ന സ്ഥിതിയിലാണ് ഞാനുള്ളത്. അവൻ വാവിട്ട് കരഞ്ഞു. കുറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിനൊരു സമാധാനം തോന്നി, ഒരു പീസ്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് സമാധാനം. ഇപ്പോൾ ആ ഭാവിയെക്കുറിച്ചുള്ള ഭയം അവനെ വിട്ടു മാറി. സമാധാനം വന്നു. അവന്റെ ഉള്ളിലുണ്ടായ മാറ്റം അവനെ അതിശയിപ്പിച്ചു. ആശയക്കുഴപ്പമൊക്കെ മാറി. ഭയം വിട്ടുമാറി. ഒരു സമാധാനം തോന്നി. ഒരു പ്രത്യാശ. അല്ല, എനിക്കൊരു അനുഗ്രഹീതമായ ഭാവിയുണ്ട്. എന്റെ അമ്മ പറഞ്ഞ ആ യേശു ക്രിസ്തു അവനെനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കിത്തരും എന്നുള്ള ഒരു വിശ്വാസം അയാൾക്കുണ്ടായി. അങ്ങനെ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. പിന്നീട് കർത്താവ് അവനെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി. കർത്താവ് ഉപദേശങ്ങൾ നൽകി, മകനെ, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മുറിയിൽ കൊണ്ടുപോയി വെക്ക്. ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി ആദ്യം പരിശ്രമിക്ക്. ഇപ്പോൾ ആഹാരത്തിനുള്ള വഴി നോക്ക്. അങ്ങനെ കർത്താവ് ഒരു വഴി തുറന്നു. അവൻ പോയി എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ എന്ന് ചോദിച്ചു. കഠിനമായ ഒരു ജോലിയാണ് കിട്ടിയത്. അവൻ വിചാരിച്ചത് ഓഫീസിൽ പോയി ഇങ്ങനെ ചേറിലിരുന്ന് ഓഫീസറെ പോലെ ഇരിക്കാമെന്നാണ്. പഠിത്തം അങ്ങനെ ആയിരുന്നില്ലേ. ഇപ്പോൾ സാധാരണ ഒരു ജോലി. കർത്താവെ, എനിക്ക് ഈ ജോലി തന്നതിനായി സ്തോത്രം. ഇപ്പോൾ അവന്റെ മനസ്സിന് വളരെ സന്തോഷമായി. കഷ്ടപ്പെട്ടാണ് ആ ജോലി ചെയ്തത്. പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ചെയ്യാൻ ആരംഭിച്ചു. അവന്റെ മേലുദ്യോഗസ്ഥൻ അത് ശ്രദ്ധിച്ചു. ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്, ഇയാൾ ഡിഫറന്റ് ആയിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. അദ്ദേഹം ഒരു ദിവസം ഇയാളെ വിളിച്ചു പറഞ്ഞു, ബ്രദർ, നീ വളരെ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ, നീ ആള് ഡിഫറന്റ് ആണല്ലോ. എനിക്ക് ചില ബിസിനസ്സുകളൊക്കെയുണ്ട്, അതില് ഒരു ബിസിനസ്സിൽ നിനക്ക് എന്റെ പാർട്ണറായി ചേരാമോ എന്ന് ചോദിച്ചു. ഇവൻ അതിശയം തോന്നി. എങ്ങനെ പാർട്ണറാകാനായി? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാശൊന്നും എനിക്ക് വേണ്ട, നിന്റെ അധ്വാനം മാത്രം മതി, ഞാൻ കാശിട്ടോളാം. പാർട്ണറായിട്ട് ചേര്. കണ്ടില്ലേ കർത്താവ് എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന്? പാർട്ണറാക്കി. കൂലിപ്പണി ചെയ്തയാളെ ഒരു ബിസിനസിന്റെ പാർട്ണറാക്കി തീർത്തു. അവൻ നല്ല കഴിവോടുകൂടി പ്രവർത്തിക്കുവാനായി കർത്താവ് അനുഗ്രഹിച്ചു. അവൻ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കും തോറും ബിസിനസ് അഭിവൃദ്ധിയായി. പിന്നീട് അവൻ നന്നായി പ്രാർത്ഥിക്കും, ചർച്ചിലേക്ക് പോകും, കർത്താവിനെ നല്ലവണ്ണം മുറുകെ പിടിച്ചു. അങ്ങനെ ഒരു ദിവസം വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധാരാളം ബിസിനസ്സുകളുണ്ട്, നീ വിശ്വസ്തനായി എന്റെ കൂടെ നിന്നയാളാണ്, ഈ ബിസിനസ് നീ എടുത്തു. അങ്ങനെ ആ ബിസിനസിന്റെ ഓണറാക്കി. കണ്ടില്ലേ ദൈവം അയാളെ ഉയർത്തി. എത്ര മനോഹരമായ ജീവിതം. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭാര്യയും മക്കളുമുണ്ട്. കുടുംബത്തോടുകൂടി വന്ന് തന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയവും നിരാശയും കാരണം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതാണ്. യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഭയമെല്ലാം അകറ്റി നല്ലയൊരു ജീവിതം തന്നു. ഇന്ന് ഞാൻ അനേകം പേർക്ക് ജോലി നൽകുന്ന ഒരു മുതലാളിയായിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പലർക്കും ജോലി കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ധാരാളം ദേവാലയങ്ങൾ പണിതു കൊടുക്കുന്നുണ്ട്. അവിടെ വച്ചല്ലേ യേശു എന്നെ കണ്ട് എന്റെ ജീവിതം തന്നെ മാറ്റിയത്. അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്കൊരു അനുഗ്രഹീതമായ ഭാവിയുണ്ട്. സാത്താൻ നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഇല്ല, ഇപ്പോഴുള്ള ചുറ്റുപാടിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇനി അധോഗതി തന്നെ എന്ന് പേടിപ്പിക്കും. യേശു പറയുന്നു, ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാനുണ്ട് നിന്റെ കൂടെ. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്തം ചിന്തിയ ഞാൻ നിനക്കൊരു അത്ഭുതം ചെയ്യുകയില്ലേ? നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരികയില്ലേ? നിന്റെ മക്കൾക്കൊരു നല്ല ഭാവി ഞാൻ ഉണ്ടാക്കി തരികയില്ലേ? നിന്റെ ഭാവി എന്റെ കൈകളിലാണുള്ളത്, ഭയപ്പെടേണ്ട. നിന്റെ ജീവിതം എന്റെ കയ്യിൽ ഏൽപ്പിക്കേ എന്ന് പറയുന്നു. അവന്റെ കയ്യിൽ ഏൽപ്പിക്കാമോ നിങ്ങൾ? അവനെ നിങ്ങൾ മുറുകെ പിടിക്കാമോ? ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾക്ക് സമാധാനം. ഭയത്തെ അകറ്റി സമാധാനം നൽകി അനുഗ്രഹിക്കുകയാണവൻ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. മുറിവേറ്റി അവന്റെ കൈകളിലേക്ക് നോക്കൂ, കീറിമുറിച്ച് അവന്റെ ശരീരത്തിലേക്ക് നോക്കൂ. എന്തിനുവേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെ അനുഗ്രഹിക്കാനായി, നിങ്ങളുടെ പാപശാപങ്ങളെയെല്ലാം ചുമന്നു തീർക്കാനായി. കുരിശിൽ തന്നെ കീറിമുറിക്കാൻ അനുവദിച്ച കർത്താവ്, തന്നെത്താൻ ബലിയർപ്പിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ? വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ഹൃദയത്തിൽ കൈവയ്ക്കുവിൻ. ഈ ഭയം ഇന്നത്തോടുകൂടി മാറട്ടെ. ഏത് ഭയമായിരുന്നാലും ശരി, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം, മരണഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, പിശാചിനെക്കുറിച്ചുള്ള ഭയം, അശുദ്ധാത്മാവുകളെക്കുറിച്ചുള്ള ഭയം, ഏത് ഭയമായിരുന്നാലും ശരി, ഇപ്പോൾ എല്ലാം മാറട്ടെ. പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ മകന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഭയത്തിൽ നിന്നും ശിഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി സന്തോഷം നൽകിയ കർത്താവ് ഈ മകനെ അങ്ങ് സമീപിച്ചിരിക്കുകയാണ്. ഈ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള ഭയങ്ങളെല്ലാം നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവനെ, പ്രിയപ്പെട്ട ഈ മകന്, ഈ മകൾക്ക് ഇപ്പോൾ തന്നെ ദൈവ സമാധാനം ഉണ്ടാകട്ടെ. അവരുടെ മനസ്സിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഭയമെല്ലാം മാറട്ടെ. ദുഷ്ടരായ മനുഷ്യർ, അസൂയാലുക്കളായ മനുഷ്യർ, ദോഷം വരുത്തുന്ന ചുറ്റുപാടുമുള്ള ജനങ്ങളെ കുറിച്ചുള്ള ഭയം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. മനോധൈര്യവും ശക്തിയും ഉണ്ടാകട്ടെ. മരണഭയത്തെ കൊണ്ടുവരുന്ന ദുരാത്മാവുകളെ ഞാൻ ശാസിക്കുകയാണ്. ഉറക്കം കെടുത്തുന്ന ആത്മാവുകൾ, മരണഭയത്തെ കൊണ്ടുവന്ന് പേടിപ്പിക്കുന്ന ആത്മാവുകൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശത്രുക്കളെ ഞാൻ ശാസിക്കുകയാണ്. മരണത്തെ ജയിച്ചവനെ, മരണത്തിനധികാരിയായ പിശാചിനെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ച യേശുവേ, ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് ഇന്ന് വിജയമുണ്ടാകട്ടെ. അങ്ങയുടെ രക്തത്തിന്റെ ശക്തി കൊണ്ട് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഭാവിയെക്കുറിച്ച് ഇവർ ഭയന്നുകൊണ്ടിരിക്കുകയാണ് യേശുവേ. പഠിത്തത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസിനെക്കുറിച്ച്, കുടുംബത്തിനെക്കുറിച്ച്, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഭയമെല്ലാം മാറട്ടെ. പഠിക്കുന്ന കുട്ടികൾക്ക് ജയം കൊടുത്ത് അവർക്കുയർച്ച നൽകണമേ. നല്ല ജോലി, സ്ഥിരമായ ഒരു ജോലി നൽകി വരുമാനത്തിന് വഴി തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കണമേ. നല്ലൊരു കുടുംബ ജീവിതം നൽകി, ഒരു സ്വന്തം വീട് നൽകി, അനുഗ്രഹീതമായ ഒരു ജീവിതം അരുളി ചെയ്ത് അനുഗ്രഹിക്കണമേ. കടബാധ്യതകൾ തീരട്ടെ, ആവശ്യങ്ങൾ നിറവേറട്ടെ. അവരുടെ മനസ്സിലുള്ള ഭയമെല്ലാം മാറി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാര്യങ്ങളെല്ലാം സാധ്യമാക്കി കൊടുക്കണമേ. തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വ്യാധികൾ കാരണമുണ്ടായ ഭയം, എനിക്ക് ഈ വ്യാധിയും ബലഹീനതയും വന്നല്ലോ എന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ തൊടയണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വ്യാധികൾ മാറട്ടെ. മരണവ്യാധികൾ യേശുവിന്റെ നാമത്തിൽ മാറി അപ്രത്യക്ഷമായി പോകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ടുവരുന്ന അശുദ്ധാത്മാവുകളെ ഞാൻ ശാസിക്കുകയാണ്. ഇപ്പോൾ തന്നെ സുഖം, തലമുതൽ പാദം വരെ ശക്തി ഇറങ്ങുന്ന സൗഖ്യം ഇറങ്ങട്ടെ. സുഖമുണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഇന്നു മുതൽ ഇവർക്ക് സ്വാതന്ത്ര്യം. കുറവുകളുള്ള കാര്യങ്ങളെല്ലാം നിറവുകളാക്കി അനുഗ്രഹിക്കണമേ. ഏത് കാര്യത്തിലാണോ കുറവുകൾ കാണപ്പെടുന്നത്, നിറഞ്ഞൊരു അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ സമാധാനത്തെ കെടുത്തുന്ന ആ കാര്യത്തിൽ അത്ഭുതം നടക്കുമാറാകട്ടെ. ഈ മാസം തന്നെ ആ അത്ഭുതം അവർ കാണുമാറാകട്ടെ. വഴികൾ തുറക്കുന്നത് അവർ കാണുമാറാകട്ടെ. ജയമുണ്ടാകുന്നത് കാണുമാറാകട്ടെ. സ്വാതന്ത്ര്യമുണ്ടാകുന്നത് അങ്ങയുടെ മക്കൾ കാണുമാറാകട്ടെ. ഇന്ന് തന്നെ ആ ഭയങ്ങളെല്ലാം മാറി സമാധാനവും സന്തോഷവും അവർക്കുണ്ടാകുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന കാര്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായി സ്തോത്രം. ഇനി ഞങ്ങൾ ഭയപ്പെടുകയില്ല. എപ്പോഴും സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ഭയമെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി അത്ഭുതങ്ങൾ നടക്കുന്നതും മാറ്റമുണ്ടാകുന്നതും നിങ്ങൾ കാണും. ദിവസവും ഈ വാഗ്ദത്തം പറഞ്ഞ് കർത്താവിന് സ്തോത്രം പറയുവിൻ. ഉയർത്തെഴുന്നേറ്റ യഹോവ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളത് വിശ്വസിച്ച് സ്തുതിച്ചുകൊണ്ടേ മുന്നോട്ടു പോകുവിൻ. അത്ഭുതങ്ങൾ കാണും. ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.